നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മിഥുന രാശിയിലുള്ള മകരം രണ്ടാം പാദം തിരുവാതിര പുണർദം മുക്കാൽ ചേർന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് വിഷുഫലമാണ്. നമ്മളറിയേണ്ടത് ഇത്രയും കാലം വല്ലാത്ത ദുരിതത്തിൽ നിന്നിരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരാണ്, അവർക്ക് വളരെ വളരെ ഗംഭീരമായ വിഷുഫലമാണ്. മേടം ഒന്ന് മുതൽ ജീവിതത്തിൽ വലിയ വലിയ സമൃദ്ധിയിലേക്ക് തന്നെ ഈ നക്ഷത്രക്കാർക്ക്, ഈ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക്, മിഥുന രാശിയിലുള്ള മകരം രണ്ടാം പാദം തിരുവാതിര പുണർദം മുക്കാൽ ചേർന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക്, 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെ ഉള്ളവർക്കും, മിഥുനം ലഗ്നമായി വരുന്നവർക്കും, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം 32 വയസ്സ് വരെ ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ലഗ്നം ചിന്തിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ 3-ൽ 2 ബന്ധമാണ് ചിന്തിക്കേണ്ടത്. മിഥുനം ലഗ്നമായി വരുന്നവർക്കും മകരം രണ്ടാം പാദം തിരുവാതിര പുണർദം മുക്കാൽ ചേർന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്കും വിഷുഫലം ഗംഭീര ഫലമാണ്. വിവാഹത്തിന് വളരെ വളരെ അനുയോജ്യമായ കാലഘട്ടം. ഭൂമി വാങ്ങുന്നതിന്, ഭവന നിർമ്മാണത്തിന്, പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന്, വിദേശ ജോലികൾക്ക്, ജോലിയിൽ പ്രൊമോഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ശുഭകരമായിട്ടാണ് ഒരു വർഷം വിഷുഫലം നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. അതേപോലെ തന്നെ നമ്മളറിയേണ്ടത് ഇത്രയും നല്ല വിഷുഫലം ലഭിച്ചിട്ടും ജീവിതത്തിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ സഹായം തേടണം. കാരണം പലരും വരുമ്പോൾ പറയാറുണ്ട്, എൻ്റെ അടുത്തൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ ഈ ചങ്ങാതി പറഞ്ഞൊരു കാര്യം, പുള്ളി ഇങ്ങനെ വ്യാഴമാറ്റമൊക്കെ ഞാൻ പറയുന്ന സമയത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഈ പറഞ്ഞ പോലെയല്ല, പക്ഷേ ഇത് കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞ് റിട്ടയർമെൻറ്റും കഴിഞ്ഞ് കിട്ടിയ പൈസ എല്ലാം മായക്കാഴ്ചയിൽപ്പെട്ട് നശിച്ചു പോയി, ഒരു ഗതിയും പരഗതി ഇല്ലാതായപ്പോഴാണ് നമ്മൾ പറഞ്ഞ യാഥാർത്ഥ്യം, അതായത് പിന്നിൽ വന്ന നെഗറ്റീവ് എനർജികളുടെ പ്രശ്നങ്ങൾ പുള്ളിക്ക് ചിന്തിക്കാൻ തോന്നിയത്. ഇപ്പോൾ മനുഷ്യർക്ക് പലർക്കും വരുന്നൊരു അബദ്ധങ്ങളാണ്. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്തും സമൃദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നിൽ എത്ര എത്ര പ്രശ്നങ്ങൾ വന്നാലും, 100 കിട്ടിയാൽ 110 അല്ല, ഇനി 1000 ചിലവായാലും കടമെടുത്ത് കടക്കെണിയിലേക്ക് പോയാൽ പോലും ഒരാൾക്കും ഒരു ഭയവും ഉണ്ടാകില്ല. അത് നമ്മുടെ അഹന്തയാണ് അതിൻ്റെ കാരണം. അതേപോലെ തന്നെ നമ്മുടെ സമൂഹം നമുക്ക് നൽകിയിരിക്കുന്ന തെറ്റായ മെസ്സേജുകൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും തെറ്റാണ് എന്നുള്ള യാഥാർത്ഥ്യം അറിയണമെങ്കിൽ, എൻ്റെ അടുത്ത് പൂജാ പരിഹാരങ്ങൾക്ക് വരുമ്പോൾ ഞാൻ 2 ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇതെല്ലാം കൃത്യമായി ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന ഒരാൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. അങ്ങനെയുള്ളവരാണ് നമ്മുടെ പ്രണവമലയിലെത്തിയിട്ട് നിറയെ നിറയെ വഴിപാടുകൾ എല്ലാ മാസത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കതിൻ്റെ ആ ഒരു കളിക്കളത്തിൻ്റെ കളിയിലെ ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളറിയുക, തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ സഹായം തേടണം. ധർമ്മദേവതാ പ്രീതി ഇല്ലാതെ പോയാൽ, പിതൃപ്രീതി ഇല്ലാതെ പോയാൽ, വീടിൻ്റെ വാസ്തു തെറ്റിയാൽ, അതേപോലെ തന്നെ ബാധാദോഷങ്ങൾ വല്ലാതെ ഉപദ്രവിച്ചാൽ, ഇങ്ങനെയുള്ള ഈ 4 കാര്യങ്ങൾ ക്ലിയറാക്കുമ്പോഴാണ് ഏതൊരു മനുഷ്യർക്കും ജീവിത സമൃദ്ധി ഉണ്ടാകുന്നത് എന്ന യാഥാർത്ഥ്യമാണ് തിരിച്ചറിയേണ്ടത്. അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരം തേടി ഇവിടെ എത്തിപ്പെടുവാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതുകൂടാതെ സനാതന ധർമ്മസംഘം എന്ന പേരിൽ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയ ഈ സംഘടനയിൽ താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുകൂടാതെ നിങ്ങളുടെ ഭവനങ്ങൾ വന്ന് ഗണപതി ഹോമം ഭാഗ്യസേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം പാക്കേജായിട്ട് തന്നെ കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. ഇനി ജീവിതത്തിൽ ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പളാവില, വാഴയില, അടയ്ക്കാമരപ്പൂക്കില, വീട്ടിൽ പിടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റിൽ അടയ്ക്കാം മുക്കൂറ്റി കറുക, കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് സ്വയമേവ സമർപ്പണം നടത്തിയാൽ മതി. ഇപ്പം നിലവറയ്ക്കകത്ത് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഒരിക്കൽ വന്ന് ദർശനം നടത്തിയാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. നിത്യവും നടത്തപ്പെടുന്ന 100 പാലും മാസത്തിലൊന്ന് നടത്തി അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്ക് വെഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിധിയിൽ അരിപ്പറ, നെൽപ്പറ, നാണയപ്പറ, മഞ്ഞൾപ്പറ ഇത്യാദി പറകൾ നിറച്ചാലും ജീവിത സമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും. ജലാഭിഷേകം, പാലഭിഷേകം, പനിനീരഭിഷേകം, ഇളനീരഭിഷേകം, പുഷ്പാഭിഷേകം, മഞ്ഞൾപ്പൊടി അഭിഷേകം, എണ്ണ അഭിഷേകം, ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്തിയാലും ജീവിത സമൃദ്ധി ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. 1,800 ദീപങ്ങൾ കൊളുത്താം, 1,800 നെയ്ദീപങ്ങൾ കൊളുത്താം, 5, 10, 15, 25, 51, 101 ഈ രീതിയിലും സമർപ്പണം നടത്താം. കളമെഴുത്തും പാട്ടും നടത്തി ജീവിത സമൃദ്ധിയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിൽ പ്രണവമലയിൽ 21 ദേവതകൾ വേറെയുണ്ട്. ഈ 22 ക്ഷേത്രങ്ങളിലും 4 ക്ഷേത്രങ്ങളിലും 4 ക്ഷേത്രങ്ങളിലും മുട്ടറക്കൽ വഴിപാട് നടത്തിയാൽ പോലും
ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. സാധാരണ ഗണപതിയാമം, 21 ഗണപതിയാമം, 108 ഗണപതിയങ്ങളുള്ള ഗണപതി ഹോമങ്ങൾ, 8 ഗണപതി ക്ഷേത്രങ്ങളിൽ ചെയ്താലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൂടാതെ മഹാവിഷ്ണു ഭഗവാനുണ്ട്, ദുർഗാ ഭഗവതിയുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, ശനീശ്വരനുണ്ട്, ഭദ്രകാളിയുണ്ട്, 18 പടിയുണ്ട്, അയ്യപ്പസ്വാമിയുണ്ട്, മുരുകൻ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപമുണ്ട്. അതുകൂടാതെ ആഞ്ജനേയ സ്വാമിയുണ്ട്, ദേവദേവൻ മഹാദേവനുണ്ട്, മറ്റൊരു നാഗരാജാവും നാഗയക്ഷിയമ്മയുമുണ്ട്, നാഗചാമുണ്ടി അമ്മയുണ്ട്, കരിനാഗയക്ഷിയമ്മയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ദേവതകളുടെയും പ്രത്യേകതകൾ ഓരോ എപ്പിസോഡുകളിൽ പല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഴയ എപ്പിസോഡുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ചെറിയ വഴിപാട് ചെയ്താൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഞാൻ ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ചിലർ വന്നിട്ട് വിഡ്ഢികളാണ് വന്നിട്ട് കമൻ്റ് ഇടുക, ഇത് പരസ്യമാണോ, എൻ്റെ ചാനലിലിരുന്ന് എനിക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരസ്യം ചെയ്തുകൂടെ. പരസ്യം എന്നാൽ എന്താണ്? ജനങ്ങൾക്ക് അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിഡ്ഢി കമൻറ്റുമായി വരുന്ന വിഡ്ഢികളെ ഞാൻ പേരെടുത്ത് പറഞ്ഞ് തന്നെ ആക്ഷേപിക്കും. ഒരു തർക്കവും ഉണ്ടാകില്ല. കാരണം കളി പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വരണ്ട. നമ്മളൊരുപാട് കളിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. ഞാൻ 31 വർഷം ബിസിനസ്സൊക്കെ ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചൊറിയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വയം ചൊറിഞ്ഞാൽ മതി, എന്നെ ചൊറിയാൻ വരണ്ട. അങ്ങനെ ചൊറിയാൻ വന്നാലൊന്നും വിട്ടുകൊടുക്കുന്ന ഒരു പ്രകൃതമല്ല എന്നുള്ളത് അറിയണമെങ്കിൽ 2.5 വർഷമാണ് ഒരു പാരമ്പര്യവാദിയുമായി യൂട്യൂബിൽ യുദ്ധം നടത്തി അവസാനം അടിച്ച് മലർത്തി, അങ്ങനെ ഒരു ചരിത്രം കൂടി നമ്മുടെ പിന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യം അറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.